മലയാള നാടക പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ഈ മൂന്ന് നടിമാർ: പിരപ്പൻകോട് ശാന്ത, സുധാ സുമിത്രൻ, ലിയ വർമ്മ. പ്രൊഫഷണൽ നാടകരംഗത്ത് വർഷങ്ങളായുള്ള ഇവരുടെ സാന്നിധ്യവും സംഭാവനയും വളരെ വിലപ്പെട്ടതാണ്. ഒരു നടന്റെ മുഖത്ത് വിരിയുന്ന ഭാവരസങ്ങൾ പ്രേക്ഷകന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ, ആ കഥാപാത്രം പ്രേക്ഷകനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അത് ആ നടന്റെ വിജയം തന്നെയാണ്. അങ്ങനെ വ്യത്യസ്ത നാടകങ്ങളിലൂടെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അതെല്ലാം വൻ വിജയമാക്കി തീർക്കുകയും ചെയ്ത മൂന്ന് കലാകാരികളെ ഇന്ന് സ്ത്രീ അവതരിപ്പിക്കുന്നു. അവരുടെ അഭിനയ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വേദനകളും സന്തോഷങ്ങളുമായി ഇന്ന് സ്ത്രീ ആരംഭിക്കും. കുട്ടിക്കാലം മുതൽക്കേ അഭിനയത്തോട് വല്ലാത്ത കമ്പമായിരുന്നു ശാന്തയ്ക്ക്. അങ്ങനെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അമച്വർ നാടകങ്ങളിൽ പങ്കാളിയായി. ഒരിക്കൽ ഒരു അമച്വർ നാടകവേദിയിൽ നിന്ന് അപ്രതീക്ഷിതമായിരുന്നു കൊല്ലം സംഘം തിയേറ്റേഴ്സിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. കൊല്ലം സംഘം തിയേറ്റേഴ്സിൻ്റെ പിന്നെ ഗാന്ധിവൻ നാടകം നാടകത്തിനാണ് പിന്നെ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ നാടകം ചെയ്യാൻ പോകുന്നത്. അവിടെ പിന്നെ ഓരോ വേഷങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത അതിൻ്റെ അഭിനയ സാധ്യതയൊക്കെ കണ്ടിട്ട് അടുത്ത വർഷം വേറൊരു സമിതിയിലേക്ക് വിളിക്കുന്നു. തിരിച്ച് അവിടെ നിന്ന് വേറൊരു സമിതിയിലേക്ക് വേറൊരു വേഷം. അപ്പോൾ സമിതികളിൽ നിന്ന് സമിതികളിലേക്ക് ഇങ്ങനെ വിളിച്ച് അങ്ങനെ പല പല വേഷങ്ങൾ ചെയ്ത് അങ്ങനെ ഒരിക്കൽ യവനയിൽ വിളിക്കുന്നു. അന്ന് ചേർത്തലുള്ളതയുണ്ട്, ഈ ശ്രീ വക്കൽ ഷക്കീറുണ്ട്, പിന്നെ എഴുത്തുകാരൻ ബേബിക്കുട്ടനുണ്ട്. അങ്ങനെ ഇങ്ങനെ പല അതിൽ തന്നെ പല വേഷങ്ങളും പല വർഷങ്ങളിൽ പല വേഷങ്ങളും ചെയ്യാൻ പറ്റി. 20 വർഷമായിട്ട് 20 വ്യത്യസ്തമായ വേഷം ചെയ്യാൻ പോയി. അതിലൊന്നാണ് 96 അവതരിപ്പിച്ച അൻപലുവ് നാടകം. നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ വിവാഹം കഴിച്ചു. ബിസിനസ്സുകാരനായ ശശിധരൻ നായരായിരുന്നു വരൻ. പ്രണയം സ്കൂളിലെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരുമിച്ച്. അപ്പം അവിടെ നിന്ന് തുടങ്ങിയായിരുന്നു പ്രണയം. പക്ഷെ അതിന് പരാജയമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ബന്ധുക്കളുടെ ഒരു എതിർപ്പുണ്ടായി. അപ്പം അത് കാരണം ഞങ്ങൾ മാറി താമസിക്കേണ്ടിക്ക് വന്നു. പിന്നെയാണ് പ്രൊഫഷണൽ നാടകരംഗത്തെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. സഹായത്തിന് രണ്ട് വീട്ടുകാരില്ലാതെ വരുമ്പോൾ ജീവിക്കണമല്ലോ. അപ്പം നമുക്കറിയാവുന്ന തൊഴിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രൊഫഷണൽ രംഗത്തേക്ക് ചുവട് മാറ്റി. കലയെ സ്നേഹിക്കുന്ന ഭർത്താവ് ഭാര്യയിലെ അഭിനയ പ്രതിഭയെ ആവോളം പ്രോത്സാഹിപ്പിച്ചു. അവിടെ നിന്നിങ്ങോട്ട് നിരവധി നാടക ട്രൂപ്പുകൾ, നാടകങ്ങൾ, വേദികൾ, വേഷങ്ങൾ, ശാന്ത എന്ന നടിയുടെ അഭിനയ ചരിത്രത്തിലൂടെ ഇവയെല്ലാം കടന്നുപോയി. സ്ത്രീകളെ അവഗണനയുടെ കാണുന്നൊരു കാലമായിരുന്നു എൻ്റെ അമച്ചൊരു നാടകകാലത്തൊക്കെ. അപ്പം ഇന്നത്തെ പോലെ നമ്മൾ നാടകം കഴിഞ്ഞ് അടുത്തൊരു വണ്ടി കയറി വരിക, പിന്നെ ഒരാൾ നമ്മളെ ഡ്രോപ്പ് ചെയ്യാനുണ്ടോ, അങ്ങനൊന്നും ഇല്ലല്ലോ. നാടകം കഴിഞ്ഞ് നമ്മളെവിടെയാണെന്ന് വെച്ചാൽ അവിടെ നാടകം കഴിഞ്ഞ് വിളിക്കണവരിയ്ക്കണം. അതിരാവിലെയുള്ള ബസ്സിനല്ലേ വരാൻ പറ്റൂ. ഒന്നുകിൽ അച്ഛനായിരിക്കും കൂടെ വരുന്നത്, അല്ലെങ്കിൽ സഹോദരനായിരിക്കും കൂടെ വരുന്നത്, ആരെങ്കിലും ഒരാൾ കൂടെ വരും. അപ്പം ഈ അതിരാവിലെ വെളുപ്പിനെ വരുമ്പോൾ നമ്മളെ ആയിരിക്കും ആളുകൾ കണി കാണുന്നത്, അയൽവക്കക്കാരൊക്കെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പുറലോകം കാണാതിരിക്കുന്ന കാലഘട്ടമാണ് ഈ പെണ്ണുങ്ങൾ നാടകത്തിന് പോകുന്നതെന്നല്ലല്ലോ അവർ കരുതുന്നത്. അന്ന് രാത്രി അച്ഛനും മോളും കൂടെ പോയി പിറ്റേന്ന് രാവിലെ വരുന്നു. ആ കാഴ്ചപ്പാടിലായിരിക്കും അവര് കാണുന്നത് നാടകം. രാത്രി വെളുക്കോളം നാടകം പറയാൻ പറ്റില്ല. ചിലപ്പോ 10 മണിക്ക് നമുക്ക് അനൗൺസോ ചെയ്യുന്നു ഉത്സവപ്പറമ്പില്. ആ നാടകം 10 മണിക്ക് മഴയോ മറ്റെന്തെങ്കിലും സംഗതിയോ കാരണങ്ങളാൽ അത് 10 മണിക്ക് എന്നുള്ളത് ചിലപ്പോ 11:30 ആകാം 12 ആകാം. അപ്പം നമ്മളീ നാടകക്കാരുടെ ഒരു എന്ന് പറഞ്ഞാൽ പിന്നെ മാറിയിരിക്കണം, കസേര തരാം ഇരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലെ ചാനലുകാർ ഇരിക്കുന്നു, അല്ലെങ്കിൽ സീരിയൽ താരങ്ങൾ വന്നിരിക്കുമ്പോൾ ഒരു സേഫ്റ്റി കൊണ്ട് കയറി ഇരിക്കണം, അതൊക്കെ കഴിഞ്ഞ് മതി എന്നുള്ള ഇങ്ങനെ പിടിച്ചിരിക്കും. വസ്ത്രങ്ങളും എല്ലാം ഒക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. മഴയപ്പം തോർന്നോ അപ്പം വെല്ലു കൊടുക്കും. അപ്പം നമ്മൾ റെഡി ആയിരിക്കും. നമുക്കൊന്നും ചാഞ്ഞുറങ്ങാനോ അല്ലെങ്കിൽ അപ്പുറത്തോട്ട് മാറി ഇരിക്കാനല്ലോ. ചിലപ്പോൾ നമ്മളിരിക്കുന്ന ഗ്രീൻ റൂം വെള്ളത്തിൽ മുങ്ങിയിരിക്കും, നമുക്കവിടെ നിൽക്കാനേ പറ്റുള്ളൂ. കസേരയോ മേശയൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഈ ടാർപ്പയുടെ മുകളിലല്ലേ, അത് പൊട്ടി ഒഴുകുമല്ലോ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുണ്ട് നാടക ഫീൽഡിൽ. ഏതാ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് നാടക പ്രവർത്തകർ. വേണ്ട, എൻ്റെ മോൻ അപ്പുണ്ണി ഇന്ന് വരുമല്ലോ, ഞാൻ അവൻ്റെ കൂടെ പൊയ്ക്കൊള്ളാം. നിങ്ങളാരും ഈ അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണമെന്നില്ല.
ഏറെ വർഷത്തെ നാടക ജീവിതം ശാന്തയ്ക്ക് മറക്കാനാവാത്ത പല അനുഭവങ്ങളും നൽകിയിട്ടുണ്ട്. കാരണവശാൽ നമുക്ക് നാടകം അവതരിപ്പിക്കാൻ വന്നില്ല, പറ്റിയില്ലെങ്കിൽ നമ്മൾ നഷ്ടം കൊടുക്കണം, അതായത് സംഘാടകൻ കൊടുക്കണം. ഇപ്പം അമ്മ മരിച്ചാലും അച്ഛൻ മരിച്ചാലും ശവമടക്കിന് എവിടെയാലും എത്തിയേ പറ്റുള്ളൂ. എൻ്റെ അമ്മയച്ഛനൊക്കെ മരിച്ചപ്പോഴും ഭർത്താവിൻ്റെ അമ്മ മരിച്ചപ്പോഴും ഒക്കെ ശവമടക്ക് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിൽ ഒരു വണ്ടി വിളിച്ച് ചെല്ലുകയാണ് ചെയ്തത്. നാടകം കഴിഞ്ഞ് പിന്നെ നാടകം കഴിഞ്ഞ് അപ്പം തന്നെ ആ വണ്ടിയിൽ തിരിച്ചു വന്ന് തിരിച്ചും അതുപോലെ ഒരു വണ്ടി വിളിച്ച് പോകേണ്ട അവസ്ഥ വരും. അമ്മയുടെ ജഡം നാടകത്തിൽ വന്നിട്ട് ഈ വളരെയേറെ വേദനിപ്പിക്കുന്ന അത്രയ്ക്ക് മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ ഒരു അമ്മയുടെ ഒരു അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരു ശവമടക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഓ ഇന്നെങ്കിലും ഇവിടെ നിന്നൂടെ, തള്ളം മരിച്ചാലും ഇങ്ങനെ ഒരു നാടകമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നാടകത്തിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടില്ല. ഒരു സീരിയലിന് സിനിമയ്ക്കാണെങ്കിൽ ഒരാൾ വന്നില്ലെങ്കിൽ ഷൂട്ട് മാറ്റി വയ്ക്കാം അല്ലേ, അതിന് വേണ്ട ഒരു അഞ്ച് ദിവസം കഴിയുമ്പം ഷൂട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എപ്പിസോഡാണെങ്കിൽ അത് ബാക്കിയുള്ളത് എടുക്കാം, എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് പറയാം. നാടകത്തിന് പറ്റില്ല. നാടകം എന്ന വലിയ കലയെ മനസ്സിലും ശരീരത്തിലും ആവാഹിച്ച് ജീവിക്കുന്ന ഈ അഭിനേത്രി വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള പ്രയാണത്തിലാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നാടകകലയുടെ യൗവനകാലം തിരിച്ചു പിടിക്കാൻ അന്ന് സന്തോഷമുണ്ടെങ്കിലും നമുക്കൊരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. തികച്ചും എല്ലാവരും ഉണ്ട്, നമ്മൾ കഷ്ടപ്പെട്ടു എങ്കിലും ഇപ്പം നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോരെ ജനം, അത് മതി. അതിൽ കൂടുതൽ എനിക്ക് വേറെ സന്തോഷമൊന്നുമില്ല.